ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു ഈവനിങ് ടു നൈറ്റ് റുട്ടീൻ എന്ന് വേണമെങ്കിൽ പറയാം. വൈകുന്നേരം മുതൽ രാത്രി വരെ ഞാൻ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷമുള്ള പണികളൊക്കെ ഞാൻ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ എല്ലാ ജോലികളും ചെയ്ത് തീർക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈവനിങ് റുട്ടീൻ ഒക്കെ നിങ്ങൾക്ക് കുറേ പേർക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം. ഈവനിങ് മാത്രമല്ല, മോർണിംഗ് റുട്ടീൻ ഒക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഈവനിങ് റുട്ടീൻ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വൈകിട്ടാണ് കൂടുതൽ പണികളുണ്ടാവുക. രാവിലെ ഓഫീസിൽ പോകുന്നതായതുകൊണ്ട്, പോകുന്ന അല്ലെങ്കിൽ ഞാൻ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യുന്ന സമയത്തായാലും രാവിലെ എനിക്ക് അധികം ജോലികൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ വൈകുന്നേരമാണ് ഞാൻ ഫുൾ ആക്റ്റീവ് ആവുന്ന സമയം എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരമാണ് കൂടുതൽ പണികൾ ചെയ്യുക. അപ്പോൾ അതിപ്പം ഇങ്ങനെ തന്നെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇപ്പം ജോലിക്ക് പോകാത്ത ആൾക്കാരാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു മോർണിംഗ് പേഴ്സൺ ആണോ ഈവനിങ് പേഴ്സൺ ആണോ. അപ്പോൾ രാവിലെയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ എനർജി എന്ന് വെച്ചാൽ രാവിലെ തന്നെ പണി ചെയ്ത് തീർക്കുക. അപ്പോൾ ജോലിക്ക് പോകണമെങ്കിൽ നിങ്ങൾക്ക് നല്ല സുഖമാണ്, ശരിക്കും പണികളൊക്കെ തീർക്കാൻ. രാവിലെ തന്നെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ കുറേ നേരം ബാക്കിയുള്ള സമയം ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇത് അല്ലാത്തവർക്കാണ് ഈ ഒരു ഈവനിങ്ങിൽ. ഇപ്പം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ വൈകുന്നേരം എന്തായാലും ജോലി ചെയ്തല്ലേ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ലല്ലോ. അപ്പോൾ എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. രാവിലെ ആയാലും വൈകുന്നേരം ആയാലും എനിക്ക് പണി ചെയ്യാൻ അങ്ങനെ ഭയങ്കര മടി എന്ന് പറയാനൊന്നുമില്ല. ചില കാര്യങ്ങൾ ചെയ്യാനാണ് എനിക്ക് മടി, അല്ലാതെ പണി ഒരുപാട് പണിയുണ്ടല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുന്ന ആളൊന്നുമല്ല ഞാൻ. അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ ഞാൻ നിങ്ങൾ കാണുന്നത് വൈകുന്നേരം ഒരു 3 മണിക്ക് ശേഷമുള്ളതാണ്. 3 to 4 ശരിക്കും ഇവിടെ ഒരു സ്റ്റഡി ടൈമാണ്. അപ്പോൾ ഞാനിപ്പം എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അവനെ ഒരുപാട് പഠിക്കാനൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അവനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കിച്ചണിലോട്ട് വന്നതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റാണ് ഞാൻ മാക്സിമം കിച്ചണിൽ സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ചത്. ഇപ്പം ഞാൻ ടൈമർ വെച്ചിട്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ചെയ്യാം. ഒരു 10 മിനിറ്റ് ഞാൻ ടൈമർ വെക്കും, എന്നിട്ട് ഞാൻ നോക്കും 10 മിനിറ്റ് കൊണ്ട് എനിക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാനൊന്നൊരു മൈൻഡിൽ ഇങ്ങനെ കാണും. അപ്പോൾ നമുക്ക് അറിയാം ഓരോക്കെ പണിക്ക് എത്ര നമുക്ക് സമയം എടുക്കുന്നുണ്ടെന്നും. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് ടൈമർ വെച്ചിട്ട് കിച്ചൺ ഒതുക്കാനുള്ള പരിപാടിയാണ് ഞാൻ ചെയ്യുന്നത്. വലിയ വലിയ പാത്രങ്ങളുണ്ട്, ആ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയിട്ട് മറ്റുള്ള പാത്രങ്ങളൊക്കെ ഞാൻ ഡിഷ് വാഷറിലോട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. രാവിലെ മുതലുള്ളതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ള പണിയൊക്കെ ഞാനൊരു ടൈമർ വെച്ചിട്ട് ഒന്ന് സെറ്റ് നോക്കുകയാണ്, 10 മിനിറ്റ് കൊണ്ട് എന്തൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവിടെയാണ് ഞാൻ പുതിയ വാഷിംഗ് മെഷീൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ അത് ഇവിടെയാണ് ഞാൻ സെറ്റാക്കാൻ വിചാരിച്ചത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര വെയിലടിക്കും. അപ്പോൾ അതുകൊണ്ട് പുതിയ വാഷിംഗ് മെഷീനൊന്നും ഇവിടെ എന്തായാലും വെക്കാൻ പറ്റില്ല. ഇത് പിന്നെ ഇവിടെ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന വാഷിംഗ് മെഷീൻ പിന്നെ കൊല്ലങ്ങളായിട്ട് മഴയും വെയിലും കൊള്ളുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ അത് വല്ലാതെ മൈൻഡ് ചെയ്യാത്തതും. അപ്പോൾ ഇത് കണ്ടില്ല, പഴയ ഒരു കമ്പനി ആട്ടോ, പക്ഷേ എന്നാലും ഭയങ്കര ഇത്ര കാലമായിട്ട് അതിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ ആ പുറമേക്ക് ഇങ്ങനെ വെയിൽ കൊണ്ട് അതിന് കളറൊക്കെ മാറിയിട്ടുണ്ടെന്നല്ലാണ്ട് റണ്ണിങ് ആട്ടോ വാഷിംഗ് മെഷീൻ, ഒരു പ്രശ്നമില്ല, നല്ല നന്നായിട്ട് വർക്കിംഗ് ആണ്. പക്ഷേ അത് നന്നായിട്ട് നീറ്റ് ആക്കാത്ത പോലെ എനിക്ക് തോന്നലുണ്ട്. ഇപ്പം നല്ല വെള്ള ഡ്രസ്സൊക്കെ ആണെങ്കിൽ പഴയ പോലെ ആ ഒരു ഇതില്ല അതിന് വർക്കിങ്ങിന്. പിന്നെ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല, എത്രയോ വർഷങ്ങളായിട്ട് ഇങ്ങനെ വർക്കായിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഞാൻ ഒരു ലോഡ് അവിടെ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ലോണ്ടറി റുട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് റുട്ടീൻ അല്ല. എൻ്റെ ഒരു ലോണ്ടറി ബോക്സ് ഉണ്ട് ഇവിടെ, ഒരു പച്ച കളറുള്ള ബോക്സില്ല, അത് ഓൾമോസ്റ്റ് ഒന്ന് നിറഞ്ഞെന്ന് തോന്നുമ്പോഴാണ് ഞാൻ വാഷ് ചെയ്യാനിടാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്ന്, അപ്പോൾ ഞാൻ ഡിഷ് വാഷ് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഞാൻ പറഞ്ഞില്ല, രാവിലെ മുതലുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഓഫീസ് പോകുമ്പോൾ തന്നെ കുറച്ച് പാത്രങ്ങൾ അതിൽ ആക്കി വെക്കും. പിന്നെ ലഞ്ച് കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളും അതിൽ വെച്ചിട്ട് ഉച്ചയ്ക്ക് ഒരു പ്രാവശ്യം ഞാനിത് വർക്ക് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇനി ഇതൊന്ന് റണ്ണാക്കണം. അപ്പോൾ അതിലുള്ള വലിയ പാത്രങ്ങളൊക്കെ ഞാൻ ഓൾറെഡി കഴുകിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അവിടെ നിന്ന് ഓണാക്കി വെച്ചിട്ടുണ്ട്. അത് അവിടെ നിന്ന് പാത്രം കഴുകിക്കൊള്ളല്ലോ, വലിയൊരു ഉപകാരം കേട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാനിന്ന് വന്ന് നോക്കുകയാണ് ഇവരുടെ അടുത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ മനു ആക്ച്വലി മറ്റേ റൂമിലിരുന്നാണ് പഠിക്കല്. അപ്പോൾ ഞാൻ ഇന്ന് എന്താ വെച്ചാൽ എനിക്ക് ചെറുതായിട്ട് ഒരു ഉറങ്ങിയാൽ കൊള്ളാമെന്നൊരു ആലോചനയുണ്ട്, ഒരു 10-20 മിനിറ്റ് അത്രയും മാത്രം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവനെ ഇങ്ങോട്ട് മാറ്റിയതാണ്. അപ്പോൾ ഞാൻ രണ്ടാളോട് അടി ഉണ്ടാക്കരുത്, പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോവാണ്, കിടക്കാൻ വേണ്ടി പോകാന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയത്താണ് ഞാൻ കുറച്ച് കമൻസിന് റിപ്ലൈ കൊടുക്കുക, പിന്നെ എന്തെങ്കിലും ഫേസ്ബുക്കും വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഒന്ന് നോക്കി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് അങ്ങനെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ കിടക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 3:30 ആയിട്ടുണ്ട്, 3:20 ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു 4 മണിയാകുമ്പോഴത്തേക്കും ഒന്ന് ഉറങ്ങി എണീക്കാമെന്നാണ്. അപ്പോൾ സംഭവിച്ച എന്താണെന്ന് വെച്ചാൽ, ഞാനൊരു 4 മണിവരെയൊക്കെ ഉറങ്ങി. പക്ഷേ അതിന് ശേഷം എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ അനിയൻ്റെ വൈഫ്, രാജേട്ടൻ്റെ അനിയൻ്റെ വൈഫ് വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, മണിക്കൂറുകളോളം സംസാരിക്കും കേട്ടോ. പല പല കാര്യങ്ങളും, വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും, പിന്നെ നാട്ടിൽ പോയിട്ടുള്ള നമ്മളെ പഴയ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് സമയം പോയതേ അറിഞ്ഞില്ല. അപ്പോൾ ഞാനിങ്ങനെ അയ്യോ എൻ്റെ സമയം പോയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തിയതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ അടിന്ന് അടിച്ച് വരേണ്ട സമയം. ശരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ ക്ലീനിങ്ങിലൊക്കെയാണ് നിൽക്കുക. ക്ലീനിങ് എന്ന് വെച്ചാൽ ഇന്നിപ്പം അടിച്ച് വരൽ മാത്രമേ ഉള്ളൂ. തുടയ്ക്കുകയെന്ന് വെച്ചാൽ ഞാൻ ആഴ്ചയിലൊരു പ്രാവശ്യമാണ് തുടയ്ക്കുക, മിനിമം ആഴ്ചയിൽ ഒരു പ്രാവശ്യം, മാക്സിമം ഒരു 2 പ്രാവശ്യമൊക്കെ, അത്രയും ഞാൻ തുടയ്ക്കലുള്ളൂ കേട്ടോ. അത്രയും ആവശ്യം എനിക്ക് തോന്നലുള്ളൂ. ഇവിടെ അടിച്ച് വാരിയിട്ട് എല്ലാം പൊടിയൊക്കെ ഒന്ന് തട്ടി കഴിഞ്ഞാൽ തന്നെ നല്ല നീറ്റാണ് ഇവിടെ. അത്ര അല്ലാണ്ട് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഡെയിലി അടിച്ചു വാരലും പൊടി തട്ടലും ഉണ്ടാകുമ്പോൾ തന്നെ അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ എന്നാലും ചിലപ്പം ചില സമയങ്ങളിൽ ഈ പൊടിക്കാറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്ത് എന്തായാലും തുടയ്ക്കേണ്ടി വരും.
അപ്പോൾ ഇന്ന് എന്തായാലും തുടയ്ക്കുന്ന പണിയൊന്നുമില്ല. അപ്പോൾ ഞാൻ എല്ലാ റൂമും ഒക്കെ ഒന്ന് അടിച്ചു വാരി അവിടുത്തെ പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി വെച്ച്, അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ നമ്മൾ ഒന്ന് ഒതുക്കുമ്പോൾ തന്നെ വീടൊന്ന് നീറ്റായ പോലെ തോന്നും കേട്ടോ. ഓരോരോ സാധനങ്ങളും അതിൻ്റെതായ സ്ഥലത്തൊക്കെ എടുത്ത് വെച്ച് ബെഡൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച്, ഇപ്പോൾ ബെഡ് മേക്കിംഗ് ഒക്കെ രാവിലെ ചെയ്യേണ്ട പണിയാണ്, പക്ഷേ രാവിലെ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് സമയമൊന്നും നോക്കിയില്ല, അല്ല ബെഡ് മേക്കിംഗ് പരിപാടിയൊക്കെ ഞാനായിട്ട് ചെയ്തു. അപ്പം വീട് നല്ലൊരു നീറ്റായ മാതിരി തോന്നും. അപ്പം ഇപ്പോൾ ആരെങ്കിലും നമ്മൾ വീട് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ മൊത്തത്തിലൊരു നീറ്റായിട്ട് തോന്നും. അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആദ്യം തന്നെ ഡിന്നറിൻ്റെ കറി അങ്ങോട്ട് വെക്കാമെന്ന് വിചാരിച്ചു. മഷ്റൂം മസാല എന്ന് ഉണ്ടാക്കുന്നത്, അപ്പോൾ മഷ്റൂം മസാല നമ്മൾ ഇത്തിരി നേരം മുന്നേ ഉണ്ടാക്കി വെച്ചാലാണ് അത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ പണി ചെയ്യാമെന്ന് വിചാരിച്ചു. ഇനി ചപ്പാത്തി ഉണ്ടാക്കണം, പിന്നെ കുട്ടികൾക്ക് ഇന്ന് സ്നാക്സിന് പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കുന്നില്ല, കാരണം പാലുണ്ട് ഇവിടെ. പാല് ഇവിടെ ഞങ്ങളിങ്ങനെ പാസ്റ്ററൈസ്ഡ് മിൽക്ക് ആയതുകൊണ്ട് 4 ദിവസത്തേക്കുള്ള ഒരു ഡേറ്റ് വെച്ചിട്ടാണ് വാങ്ങിക്കാം. അപ്പോൾ അത് എക്സ്പയർ ആയ പാലുണ്ട്. അപ്പോൾ ഞാൻ എക്സ്പയർ അല്ല, ഇന്നാണ് ഡേറ്റ് കഴിയുക. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് പിന്നെ അതുകൊണ്ട് ഒരു മിൽക്ക് ഷേക്ക് അടിച്ചു കൊടുക്കാം, എന്നാൽ പിന്നെ വേറെ സ്നാക്സ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. അപ്പോൾ അത് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ മഷ്റൂം മസാല ഉണ്ടാക്കാൻ തയ്യാറാണ്. അപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി തക്കാളിയൊക്കെ ഇട്ട് അത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അത് തക്കാളി ഉള്ളിയൊക്കെ ഒന്ന് വേവുമ്പോഴത്തേക്കും ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് ഫ്രൂട്ട്സ് അരിഞ്ഞെടുത്തു. അപ്പോൾ മനുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് മനു കളിച്ച് വന്നിട്ടുണ്ട്. മനു കുറച്ച് നേരം കളിക്കും കേട്ടോ. ജൂജു ഇപ്പോഴും കളിക്കുന്നതാണ് പുറത്തുനിന്നും. അപ്പുറത്തെ വീട്ടിലത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കളിക്കാൻ ഇപ്പോൾ ഒരു വർഷമായിട്ട് അവർ കളിക്കലില്ല. ഇപ്പം ഈ ഒരു കൊറോണ കേസൊക്കെ ഒന്ന് ഒതുങ്ങിയെന്ന് തോന്നുമ്പോഴാണ് ഇപ്പോൾ ഒന്ന് രണ്ടാമത് കളിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഫ്രൂട്ട്സ് എങ്ങനെയാണ് വെച്ചാൽ മിക്സഡ് ആയിട്ട് ഇപ്പം തണ്ണിമത്തനുണ്ട്, ബ്ലൂബെറി ഉണ്ട്, പിന്നെ പോംഗ്രനേറ്റ് ഉണ്ട്, ആപ്പിൾ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് ചെറുതായി അരിഞ്ഞു കൊടുത്താൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു നീരും ഉണ്ടാവും. അപ്പോൾ നല്ല രസമാണ് അങ്ങനെ കഴിക്കാനും. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഇതുപോലെ ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരം കൂടി ഇട്ട് കൊടുത്താൽ കുഴപ്പമില്ല, കുട്ടികൾക്ക് നല്ലതാട്ടോ, അവർ കഴിച്ചോളൂ. അപ്പം അങ്ങനെ ഇനി എനിക്കിനി ഇവിടെ ഒന്ന് ഒതുക്കണം. ഇങ്ങനെ നിങ്ങൾ ഈ പാത്രത്തിൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ സാധനങ്ങൾ വെക്കലുണ്ട്, അതായത് ഉപയോഗിച്ച് കഴിഞ്ഞ സാധനങ്ങൾ. നമ്മളിപ്പം ബാക്കി ഉണ്ടാവുമല്ലോ, പകുതി ഉള്ളി, പകുതി തക്കാളി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബോക്സിലാക്കിയിട്ടോ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ആ ബോക്സ് എടുത്താൽ മതിയല്ലോ ആദ്യം തന്നെ, നമുക്ക് അതിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം വേറെ എടുത്താൽ മതിയല്ലോ. അപ്പം മസാലയൊക്കെ അവിടെ അതിന് വെന്തിട്ടുണ്ട്. ഞാൻ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വന്നപ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ അതിൽ മഷ്റൂം ഇട്ടിട്ട് അടച്ച് വെച്ചതാണ്. ഒരു തുള്ളി പോലും ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പം നിങ്ങൾക്ക് കാണിച്ചിരാം, നന്നായിട്ട് അതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. പിന്നെ മഷ്റൂം നമ്മൾ കഴുകിയിട്ടാണല്ലോ ഇവിടെ, അപ്പോൾ തന്നെ അതിനകത്തും കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അത് നല്ലതുപോലെ പിന്നെ അതിൽ പിടിക്കണം മസാലയൊക്കെ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കൂടെ നല്ല സിമ്മിലിട്ടിട്ട് വെക്കണം കേട്ടോ. മഷ്റൂമിന് അധികം വേവുള്ളത് കൊണ്ടല്ല, മഷ്റൂം അധികം വേവുന്നുള്ള സാധനമൊന്നുമല്ല, പക്ഷേ മഷ്റൂമിലേക്ക് ആ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം സിമ്മിലിട്ടിട്ട് അടച്ചു വെക്കും, അത്രേ ഉള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മസാല കറി റെഡിയാവും. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജൂജു കളിയൊക്കെ കഴിഞ്ഞ് വന്നു. കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഭയങ്കര വിശപ്പോട് കൂടിയാണ് വരിക. വിശപ്പും ദാഹവും, എനിക്ക് എന്തെങ്കിലും ജ്യൂസ് ഇതാന്നൊക്കെ പറഞ്ഞിട്ടാണ് വരിക. അപ്പം ഞാൻ എന്തായാലും ഷേക്ക് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ചവനൊന്ന് കുടിച്ച്, ഞാൻ പറഞ്ഞു കുളിച്ച് വന്നിട്ട് കുടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ വേഗം എന്നാൽ ഫ്രീസറിൽ വെക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വെച്ചിട്ട് നിൽക്കണം. ആകെ ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കളിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് നേരം, ഒരു മണിക്കൂറൊക്കെ അവരെന്തായാലും കളിക്കും. അപ്പം ഞാൻ കുറച്ച് ഷേക്ക് മനുവിനും കൂടി അടിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവന് അധികം പഞ്ചസാര വേണ്ട കേട്ടോ. അവനിങ്ങനെ ബദാമും കാര്യം ഇതൊക്കെ ഇട്ടിട്ടാണ് ഞാൻ അടിച്ചെടുക്കുക. ജൂജുവിന് പിന്നെ അങ്ങനത്തെ കടിക്കുന്നതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ മനുവിനും കൂടെ കുറച്ച് മിൽക്ക് ഷേക്ക് അടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത് അപ്പോഴത്തേക്ക് എൻ്റെ മഷ്റൂം നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിപ്പോൾ നല്ല പാകമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതിൻ്റെ വേറെ പണിയൊന്നുമില്ല, വെള്ളമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത്, ഇങ്ങനെ ഒരുപാട് വെള്ളത്തിലല്ല കേട്ടോ, നല്ല മസാല പോലെയാണ് ഉണ്ടാവുക, നല്ല ഡ്രൈ ആയിട്ടുണ്ടാവുക, ഒരുപാട് ഡ്രൈ അല്ല ആ ഒരു രീതിയിൽ. അപ്പോൾ അത് റെഡിയായി ഇനി അവിടെ അടച്ചു വെക്കാൻ പോകണം. ഇനി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കഴിക്കാനുള്ള സമയം ആകുമ്പോഴത്തേക്കും അത് നല്ല സെറ്റായിക്കോളും. അപ്പോൾ ഇനി ചപ്പാത്തി ഉണ്ടാക്കേണ്ട പണിയുണ്ട്. അപ്പം ജൂജു ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഒരു 10 പ്രാവശ്യം ഇങ്ങനെ പറയണം കുളിക്കാൻ, എന്നാലേ പോവുള്ളൂ. അപ്പം ഞാൻ കുളിക്കാനൊക്കെ ഇഷ്ടമാട്ടോ, പക്ഷേ പോയി ഒന്ന് പോയി കിട്ടാനാണ് പണി. അപ്പം കറി അവിടെ റെഡിയായി. അപ്പോൾ എനിക്കിനി ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പോൾ അതിന് മുന്നേ ബ്ലൂബെറിൻ്റെ കുറച്ച് ബാക്കിയുള്ളത് ഞാൻ അത് പെറുക്കി തിന്നാട്ടോ. അപ്പോൾ അത് കുറച്ച് സോഫ്റ്റ് ആയതൊന്നും ഇവരാരും കഴിക്കില്ല, അവർക്ക് നല്ല ഹാർഡായിട്ടുള്ള വേണം. ബാക്കിയുള്ളതൊക്കെ നമ്മളാണല്ലോ കഴിക്കാം. അപ്പോൾ അത് കഴിച്ച് പിന്നെ മനു ഇതുപോലെ ഫ്രൂട്ട്സിൻ്റെ ബാക്കി കുറച്ച് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ ആ വാട്ടർ മെലൻ്റെ വെള്ളവും ഒക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ അതും കൂടെ കഴിച്ച് നല്ലൊരു ഫ്രഷ്നെസ് ആട്ടോ. നമുക്കിങ്ങനെ ഈ പണിയൊക്കെ ചെയ്യുന്നതിൻ്റെ സമയത്ത് ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ കഴിക്കുമ്പം, പിന്നെ നമ്മളിങ്ങനെ ഈ അരിഞ്ഞ് എടുക്കാനുള്ള മടി കൊണ്ടാണ് ശരിക്കും പറയുകയെന്ന് വെച്ചാൽ നിങ്ങൾ കഴിക്കാത്തതെന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് അങ്ങനെ മടി പിടിക്കേണ്ട ഒരു കാര്യമില്ല. ഒരു 5 മിനിറ്റ് പോരെ ഫ്രൂട്ട്സ് അരിഞ്ഞെടുക്കാനും, അല്ലെങ്കിൽ അത് വേണ്ട, നിങ്ങൾ വെറും ചെറുനാരങ്ങ വെള്ളം കുടിച്ച് നോക്കും. ചെറുനാരങ്ങ ഉപ്പിട്ടിട്ട് കുറച്ച് ചിയാ സീഡും കൂടെ സോക്ക് ചെയ്തത് ഇടുകയാണെങ്കിൽ ഇതിൽ നല്ലൊരു എനർജി. നിങ്ങളൊന്നും വെറുതെ പറയല്ല, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടോ. ഭയങ്കര ഒരു ഫ്രഷ്നെസ് ആയിരിക്കും, നമുക്ക് ഒരു ക്ഷീണവും തോന്നില്ല. ചിയാ സീഡും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ട് തോന്നും, വിശക്കവും ഇല്ല. പിന്നെ അപ്പോൾ വിശപ്പും ദാഹമൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്കിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു മടി തോന്നുക പണിയെടുക്കാൻ, ഒരു പോയി ഇരിക്കാനും റെസ്റ്റ് എടുക്കാനും ഒക്കെ തോന്നുക അപ്പോഴാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവിടെ അന്നേരം തന്നെ തുടച്ചെടുത്തു. ഞാൻ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഉറുമ്പ് നിറച്ച് വരും ഫ്രൂട്ട്സിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിലും.
അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുന്നേ നെയ്യ് ഞാനിതുപോലെ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇതുപോലെ ചെറിയൊരു പാത്രത്തിലാണ് ഞാൻ ആക്കി വെക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട്, ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണല്ലോ ഇത്, അപ്പോൾ ഇതിങ്ങനെ ഇതിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും നല്ല ഞാൻ വെച്ച് ചെറിയൊരു കുപ്പി ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചു വെക്കാമല്ലോ. അപ്പോൾ ഞാനൊരു കുപ്പി സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുരുമുളക് പൊടിച്ച് വെച്ച കുപ്പി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനത് കഴുകുന്നില്ല, ജസ്റ്റ് ഒരു ടിഷ്യൂനെ കൊണ്ടൊന്ന് തുടച്ചെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇട്ട് വെക്കണം. നെയ്യ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാൻ വലിയ പാത്രത്തിന് വാങ്ങിക്കാം, അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ ഇങ്ങനെ ഓരോ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ എടുക്കുമ്പം അത് കേട് വരാനുള്ള ചാൻസ് ഉണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഞാൻ ചെറിയ പാത്രത്തിൽ എപ്പോഴും ആക്കി വെക്കും, എന്നിട്ട് അത് തീരുമ്പോൾ അതിലിങ്ങനെ ഫില്ല് ചെയ്ത് വെക്കുക ചെയ്യാം. അപ്പോൾ ഇതിപ്പോൾ മിൽമേൻ്റെ നെയ്യ് കേട്ടോ, നമുക്ക് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എല്ലാ പ്രാവശ്യവും ഇതന്നെ ഒന്നല്ല വാങ്ങൽ, RKG വാങ്ങിക്കും, അങ്ങനെ ഏതാണോ നമുക്ക് അന്നേരം തോന്നുന്നത് വെച്ചാൽ അത് വാങ്ങിക്കുക ചെയ്യാം. ഇപ്രാവശ്യം ഞാൻ മിൽമയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഒരു വലിയൊരു ബോക്സാണ് വാങ്ങിക്കുക. അപ്പോൾ അത് കുറേ നാളുണ്ടാവും. ഞാൻ അധികവും നെയ്യ് ഉപയോഗിക്കും കേട്ടോ, ദോശയിലായാലും നമ്മൾ ഏത് ടൈപ്പ് ദോശ ഉണ്ടാക്കുമ്പോഴും അധികവും നെയ്യ് ഉപയോഗിക്കുന്ന നല്ലൊരു ടേസ്റ്റാണല്ലോ, നല്ല ഹെൽത്തി വേണം. നമ്മൾ വേറെ ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഹെൽത്തിയാണ്. പിന്നെ ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന സമയത്ത് നെയ്യ് ചേർത്തിയാൽ നല്ലൊരു ടേസ്റ്റും ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ചപ്പാത്തിക്ക് ഞാൻ അതിനിടയിൽ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഒരു 10 മിനിറ്റ് മുന്നേ നമ്മൾ കുഴച്ച് വെച്ച് കഴിഞ്ഞാൽ ചപ്പാത്തി നല്ലതാണ്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് മുന്നേ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തി പരത്താൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വേറൊരു പാത്രത്തിലാണ് പൊടി എടുത്ത് വെക്കാം, അല്ലാണ്ട് നമ്മൾ പൊടി ഇട്ട് വെക്കുന്ന വലിയ പാത്രത്തിൽ വെച്ചിട്ടല്ല കേട്ടോ ഞാൻ പരത്തുമ്പോൾ പൊടി എടുക്കാം, ഇതുപോലെ ചെറിയൊരു പാത്രത്തിലാണ് വെക്കാം. അങ്ങനെ ആകുമ്പം അല്ലാതെ നമ്മൾ മറ്റേതിൽ വലിയ പാത്രം തന്നെ എടുക്കുന്ന സമയത്ത് അങ്ങനെ അതിലേക്ക് ഈർപ്പൊക്കെ ആവില്ല. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ പൊടി എടുത്ത് വെക്കുന്നത് നമുക്ക് എപ്പോഴും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ചപ്പാത്തി പരത്തൽ മഹാമോഹം കഴിഞ്ഞ് ചപ്പാത്തി ചുട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എനിക്ക് കുറച്ച് പണിയുണ്ട്, യൂട്യൂബിൻ്റെ വർക്കും പിന്നെ അല്ലാണ്ട് വേറെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടർ കണ്ടില്ലേ, പഴയ കമ്പ്യൂട്ടറാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഓഫീസിൽ പോകുന്നത് കൊണ്ട് എൻ്റെ കമ്പ്യൂട്ടറൊക്കെ ഞാൻ ഓഫീസിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ ഈ പഴയ കമ്പ്യൂട്ടർ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ പണി ഓഫീസ് പണിയൊക്കെ കഴിഞ്ഞ്, ഓഫീസല്ല കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞ് രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി ശരിക്ക് ഫ്രൂട്ട്സ് കഴിക്കരുതെന്നാണ് പറയുക, പക്ഷേ ജൂജുവിന് എന്തായാലും ഗ്രീൻ ആപ്പിൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരു ചെറിയൊരു പുളിയുള്ള ഒരു ആപ്പിൾ ഉണ്ടല്ലോ, അതവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ കുട്ടികളോട് നമ്മളിങ്ങനെ രാത്രി ഫ്രൂട്ട്സ് കഴിക്കരുതെന്ന് പറഞ്ഞാലും അവർ കേൾക്കില്ലല്ലോ. അപ്പോൾ വല്ലപ്പോഴും ഇതുപോലെ പറഞ്ഞാൽ ഞാൻ കൊടുക്കലുണ്ടോ. അപ്പോൾ അങ്ങനെ അത് ഇതുപോലെ ഈ ആപ്പിൾ കട്ടർ ഉണ്ടായി ഞാൻ മുന്നേ കാണിച്ചിട്ടുള്ളതാണ്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാട്ടോ, അത് കുറേ മുന്നേ വാങ്ങിച്ചതാണ്, എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളെ പാത്രം കഴുകലൊക്കെ അവിടെ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ ഉച്ചയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിൽ തന്നെ കേട്ടോ ഞാൻ പാത്രം എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം, ഞാൻ എൻ്റെ റിവ്യൂ ഇടാട്ടോ, കാരണം ഇതെല്ലാവർക്കും ആവശ്യമില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പിന്നെ അതിപ്പോൾ പറയാത്തത്. നല്ല നീറ്റായിട്ട് കിട്ടണം. അതിൻ്റെ ഒരു പ്രത്യേകത അതാണ്, ഈ ഒരു ഗ്ലാസ് നമുക്കിങ്ങനെ ഗ്ലാസ്സിൻ്റെ പിടീൻ്റെ ആ സൈഡിലൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിൽ കറ പിടിക്കില്ലേ, അപ്പോൾ അതൊക്കെ നല്ല സുഖമായിട്ട് അതൊക്കെ ക്ലീൻ ആവും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഒരു പിന്നെ നല്ല ചൂടായിട്ട് നല്ല സ്റ്റെറിലൈസ് ചെയ്ത് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചതിനേക്കാളും എനിക്ക് യൂസ്ഫുള്ളായി എന്തായാലും ഈ സംഗതി. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതിലുള്ള പാത്രങ്ങൾ ഉച്ചയ്ക്കുള്ള കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെച്ച്, കുറേ പാത്രങ്ങൾ ഞാൻ അതിൽ നിന്ന് എടുത്തു കേട്ടോ, ഇപ്പം ആവശ്യത്തിന് വേണ്ടി എടുത്തു, പിന്നെ കുറച്ച് പാത്രങ്ങളും കൂടി ഉള്ളൂ അതിൽ എടുത്ത് വെക്കാൻ. അപ്പോൾ ബാക്കിയുള്ളത് എടുത്ത് വെച്ചതിന് ശേഷം ഇനി ഇപ്പോൾ ഉള്ള നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞിട്ടുള്ള പാത്രങ്ങളൊക്കെ അതിലെടുത്ത് വെക്കണം. എന്നിട്ട് രാത്രി ഒരു പ്രാവശ്യം കൂടെ ഇതിന് ജോലിയുണ്ട് കേട്ടോ, കിടക്കുന്നതിന് മുന്നേ ഞാനിത് ഓണാക്കിയിട്ടാണ് പോവാം. അപ്പോൾ കണ്ടില്ല, ഇപ്പം ഡിന്നർ കഴിച്ചിട്ടുള്ള പാത്രങ്ങളെല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ ജ്യൂസ് അടിച്ച് നേരത്തെ ജ്യൂസ് അടിച്ച് മിക്സി വെച്ചിട്ടുണ്ട്. അലുമിനിയം ഒഴികെ ബാക്കിയെല്ലാം വെക്കാം കേട്ടോ, അതിൽ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ വെക്കാം. അപ്പോൾ എല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് ഞാനിത് ഓണാക്കി വെക്കുള്ളൂ, അതുവരെ എന്തെങ്കിലും പാത്രങ്ങളുടെ ഇതിൽ ഇറക്കി വെക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് രാത്രിത്തെ കിച്ചൺ ക്ലീനിങ് എന്ന് പറയുന്നത് ഭയങ്കര ഈസി ആയിട്ട്. ഈ പാത്രം കഴുകൽ എന്ന് പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, എനിക്ക് അത്രയും ദേഷ്യമുള്ളൊരു പണിയില്ല, അതുപോലെ ദേഷ്യമായിരുന്നു. അപ്പോൾ അങ്ങനെ അതുപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഈ ആപ്രൺ കണ്ടിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിലാണ് മുന്നിലത്തെ വീഡിയോയിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല, ആ ചേച്ചി ആപ്രണൊക്കെ ഇടാൻ തുടങ്ങിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ആപ്രൺ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു കേട്ടോ, പണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ അത് പോയതിന് ശേഷം എനിക്കിവിടെ കിട്ടേയില്ലായിരുന്നു ആപ്രൺ. പക്ഷേ ഇപ്പം ഞാൻ കണ്ടുപിടിച്ചു ഒരു ഷോപ്പിൽ ആപ്രൺ ഇവിടെ ഉണ്ടെന്നുള്ള ഇഷ്ടം പോലെ സംഗതി ഉണ്ടോ. അപ്പോൾ ഞാൻ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് വാങ്ങിച്ചാണ്. അപ്പോൾ അതുണ്ടാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇല്ലെങ്കിൽ വെള്ള ഡ്രസ്സിലൊക്കെ ഈ നനവിൻ്റെതും പിന്നെ കറീൻ്റെ ഒക്കെ തെറിച്ചിട്ടും ഒക്കെ ഇതാവുമല്ലോ. അപ്പോൾ ആപ്രൺ ഇടുമ്പോൾ എന്തായാലും അതിൻ്റേതായ ഒരു ഗുണം തന്നെയാണ്. അപ്പോൾ ഇനി ലാസ്റ്റ് പണിയെന്ന് വെച്ചാൽ കിച്ചൺ ക്ലീനിങ് ആണ്. അപ്പോൾ ഞാൻ രാത്രി ഏറ്റവും ലാസ്റ്റ് കിച്ചൺ ക്ലീൻ ചെയ്യുമ്പം എല്ലാ അപ്ലയൻസസും നീക്കിയിട്ട് അവിടെ കൗണ്ടർ ടോപ്പ് ശരിക്കും തുടക്കി കിട്ടാം. അല്ലാത്ത സമയത്ത് നമ്മളിങ്ങനെ കാണുന്ന സ്ഥലത്ത് മാത്രം തുടച്ചെടുത്ത് പോകല്ലേ ചെയ്യുള്ളൂ. രാത്രി എല്ലാ പണിയും കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യുമ്പോൾ ഞാൻ എന്നും ചെയ്യുന്നൊരു പണിയാണത്, എല്ലാ അപ്ലയൻസസും നീക്കി അതിൻ്റെ അടിയിലൊക്കെ എങ്ങനെയായാലും എന്തെങ്കിലുമൊക്കെ പൊടി ഉണ്ടാവും. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയിൽ കഴുകിയതിന് ശേഷമാണ് ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പ് നന്നായിട്ട് തുടയ്ക്കാം. അപ്പോൾ അത് എൻ്റെ സ്ഥിരം നൈറ്റ് റുട്ടീനിലുള്ളതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലോസ് ചെയ്ത് പോകുമ്പം ഒരു 9 മണിയാണ് കേട്ടോ, 9 മണീൻ്റെ ഉള്ളിൽ, ചിലപ്പോൾ 9 മണി അല്ലെങ്കിൽ 9 മണീൻ്റെ മുന്നേ, അങ്ങനെയാണ് സാധാരണ.
ഇന്നിപ്പോൾ ശരിക്കും എനിക്ക് പണി കുറച്ചും കൂടി കുറവായിരുന്നു, കാരണം പാത്രം കഴുകൽ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞില്ലേ, നേരത്തെ ഓഫീസ് ഒരു കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് ചെയ്ത് യൂട്യൂബിൻ്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്ത് കുറച്ച് ലേറ്റായി ഞാൻ പിന്നെ കിച്ചണിലേക്ക് വന്നപ്പം, അതാണ് പറ്റിയത്. അപ്പോൾ അതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ ഞാൻ 9 മണിൻ്റെ മുന്നേ തന്നെ എനിക്ക് ശരിക്കും പണി തീരേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ഇത് വേണമെങ്കിലും, എല്ലാവരും ഫ്രീ ആണെങ്കിൽ അവരോട് വർത്തമാനം പറഞ്ഞിരിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ വീഡിയോ കാണൽ അങ്ങനെ ഫുൾ ഫ്രീ ആണ്. ഫേസ്ബുക്ക് നോക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഈ പഠിക്കാനിപ്പം ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഉഡമി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പിൻ്റെ കാര്യം. അപ്പോൾ അതിലെന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കുക. അപ്പോൾ നമുക്ക് എന്താണോ ഒന്ന് തോന്നുന്നത് അതങ്ങോട്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. ചിലപ്പോൾ ടി വി കാണാം, അല്ലെങ്കിൽ സിനിമ കാണാം, അല്ലെങ്കിൽ കോമഡി സീൻ എന്തെങ്കിലും കാണാം, അങ്ങനെ എന്തെങ്കിലും. അങ്ങനെ വർത്തമാനം പറയുന്നതിൻ്റെ ഇടയിൽ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ഓരോന്നോരോന്നായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനിടയിൽ മസാല ബോക്സൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഭാഗം എന്തായാലും മസാലേൻ്റെ പൊടിയൊക്കെ ഉണ്ടാവല്ലോ, അതൊക്കെ ഒന്ന് തുടച്ചെടുത്തു, അതിൻ്റെ അടിയിലൊക്കെ തുടച്ചെടുത്തു. അങ്ങനെ നമ്മൾ മസാലേൻ്റെ ഒക്കെ പൊടികളൊക്കെ അവിടെ എവിടെയും വീണ് കിടക്കുമ്പോഴാണ് പാറ്റൊക്കെ വന്ന് പിന്നെ വിഹരിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് നല്ലതായിട്ട് നീറ്റാക്കി വെക്കുന്ന എപ്പോഴും നല്ലതാണ്. രാത്രി എല്ലാ ദിവസവും എല്ലാ പണിയും കഴിഞ്ഞിട്ട് രാത്രി നിങ്ങൾ ഇത് ചെയ്താൽ മതി, അങ്ങനത്തെ പണിയൊക്കെ. പിന്നെ സ്റ്റൗ ഇതേപോലെ തന്നെ ഒരുപാടൊന്നും ഇല്ല സ്റ്റൗവിനകത്ത്. അപ്പോൾ ഞാൻ ആ ഇലക്ട്രിക് കുക്കറില്ല, അതിനകത്തും പിന്നെ എൻ്റെ ഇൻഡക്ഷൻ സ്റ്റൗവിനകത്തൊക്കെയാണ് കൂടുതലും കുക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റൗവിൽ അധികം ഒന്നുമില്ല. എന്നാലും വെറുതെ ഒന്ന് ആ സ്പ്രേ സൊല്യൂഷൻ ഇട്ടിട്ട് ഒന്ന് തുണി കൊണ്ട് തുടച്ചെടുക്കും, പിന്നെ ഒന്ന് ടിഷ്യൂ എടുത്തിട്ടും തുടയ്ക്കും, അത്രയേ ഉള്ളൂ. ടിഷ്യൂ അല്ലെങ്കിൽ ഉണങ്ങിയ തുണി ഉണ്ട്, ഉണങ്ങിയ തുണി കൊണ്ട് തുടയ്ക്കും. ഇന്നിപ്പം വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു പീസ് ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് തുടച്ചെടുത്തു. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റൗ ക്ലീനിങ് കഴിഞ്ഞു. അപ്പം ഒരുവിധം എല്ലാ പരിപാടിയും ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും സ്റ്റൗവൊക്കെ ഉണ്ടല്ലോ, നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഡ്രൈ ആക്കി ഇടുന്നത് നല്ലതാട്ടോ. അതല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അംശം എവിടെയുണ്ടോ അങ്ങ് ആ സമയത്താണ് നമ്മൾ പാറ്റകളൊക്കെ എന്തായാലും വരാനുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ എല്ലാം ഒന്ന് ഡ്രൈ ആക്കി ഇടുന്നത് എപ്പോഴും നല്ലതാണ്. പിന്നെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന വേറൊരു പണി എന്താണെന്ന് വെച്ചാൽ എല്ലാ അപ്ലയൻസസും ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ. നമ്മൾ സൂക്ഷിക്കുന്നതിനനുസരിച്ച് തന്നെ കേട്ടോ ഈ സാധനങ്ങളൊക്കെ എത്ര നാൾ നിൽക്കുന്നുള്ളത്. നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരുപാട് നാൾ നിൽക്കും. ഇപ്പോൾ ക്ലീനിങ്ങിൻ്റെ ക്ലീൻ ചെയ്യുന്നതും മെയിൻറ്റനൻസും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിച്ചാൽ, നമ്മൾ ക്ലീൻ ചെയ്യാതെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫുഡ് പാർട്ടിക്കളിൻ്റെ എന്തെങ്കിലും റെസിഡ്യൂസൊക്കെ അതിലുണ്ടെന്നുണ്ടെങ്കിൽ അതിങ്ങനെ പിന്നെ എവിടെയെങ്കിലും ഹോൾസൊക്കെ ഫില്ലായി കിടക്കും. അങ്ങനെ വർക്കിങ്ങിന് എന്തായാലും അത് പ്രശ്നമാകും കുറേ നാൾ കഴിയുമ്പം നമ്മൾ ശ്രദ്ധിക്കാതെ ഇരുന്നാലും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഇതൊക്കെ ഒന്ന് തുടച്ചെടുക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മടിയെന്ന് വിചാരിക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഒരു 5 മിനിറ്റ്, അതിനാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു ടൈമർ വെക്കണം. ഞാൻ എപ്പോഴും ടൈമർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് ടൈമർ വെച്ച് ചെയ്യാനും ഞാൻ എപ്പോഴും ഒരു 15 മിനിറ്റ് ഒക്കെ ചിലപ്പോൾ വെക്കും. എന്നിട്ട് ആ 15 മിനിറ്റ് ടൈമർ അടിക്കുമ്പോൾ ഞാൻ ഓർക്കും ആ ഇപ്പോഴത്തെ 15 മിനിറ്റിനുള്ളിൽ ഞാൻ എന്താ ചെയ്തത്, അങ്ങനെ ഒന്ന് റിവൈൻഡ് ചെയ്യാനൊക്കെ നമുക്ക് നല്ലൊരു ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് അങ്ങനെ ടൈമർ വെച്ചിട്ട് ചെയ്യാനും. അപ്പോൾ അറിയുകയും ചെയ്യാം നമ്മൾ എത്ര സമയം എടുത്തു എന്ന്. അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരുപാട് സമയമായോ ഞാൻ കിച്ചണിൽ നിൽക്കുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നലായിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനും അത് നല്ലതാണ് കേട്ടോ, ഇതുപോലെ ടൈമറൊക്കെ വെക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞോന്ന് എനിക്ക് ഓർമ്മയില്ല, ഈ കബോർഡിൻ്റെ ആ ഡോറില്ലേ, ആ ഡോറിൻ്റെ മുകൾഭാഗം ഞാൻ എന്നും മറക്കാതെ ക്ലീൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്ന പണി ഒന്ന് അടിച്ചു വരിക എന്നുള്ളതാണ്. അപ്പോൾ അടിച്ചും കൂടെ വരി കഴിഞ്ഞാൽ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞു. അപ്പോൾ പണി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കിച്ചണിൽ നിന്ന് പോകേണ്ട സമയമായിട്ടില്ല കേട്ടോ. എനിക്ക് ഇനിയുള്ള പണി എന്ന് വെച്ചാൽ നാളത്തേക്കുള്ള കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട്. നാളത്തെ മെനുവൊക്കെ ഒന്ന് നോക്കണം. നാളത്തെ മെനു പ്രകാരം എനിക്ക് കാബേജ് ഉപ്പേരിയും പിന്നെ ഫിഷ് കറിയും പിന്നെന്തിരുന്നു ഓലനാന്ന് തോന്നുന്നു, പിന്നെ എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ അത് കാരണം ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് 2 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ. അപ്പോൾ അന്ന് എന്തായിരുന്നു ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ എന്തായാലും അതൊക്കെ അതിനുള്ള പ്രിപ്പറേഷൻസൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, വെക്കുകയാണ് അടുത്തൊരു പണി. ക്യാബേജൊക്കെ ഒന്ന് എരിഞ്ഞ് വെക്കുക, അങ്ങനെയുള്ള പരിപാടിയൊക്കെയാണ് ചെയ്യുക. എന്തെങ്കിലും കുക്ക് ചെയ്ത് വെക്കലില്ല, അതിനുള്ള സാധനങ്ങളൊക്കെ വെജിറ്റബിളൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വെക്കും. പിന്നെ സാധനങ്ങളൊക്കെ കൗണ്ടർ ടോപ്പിൽ എടുത്ത് വെക്കും, അതൊക്കെയാണ് ചെയ്യുക. പിന്നെ വേസ്റ്റാണ്, ഇപ്പം ഞാൻ എന്നും വേസ്റ്റ് കൊണ്ടിടലുണ്ട് കേട്ടോ. കാരണം രാവിലെ ഞാൻ വരുമ്പോഴത്തേക്ക് ഇല്ലെങ്കിൽ ആ വേസ്റ്റ് ബോക്സ് നിറച്ച് ഉറുമ്പായിരിക്കും. അപ്പോൾ എന്തായാലും ആ പണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഇന്ന് 9:30 കേട്ടോ. ഞാൻ സാധാരണ വളരെ റെയറായിട്ട് ഈ 9:30 ആവലുള്ളൂ ഞാൻ കിച്ചണിൽ നിന്ന് പോകുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ നിങ്ങളുടെ അടുത്ത് നിന്ന് നേരിട്ട് സംസാരിക്കണം എന്നുള്ള ഒരു ആലോചനയിൽ ക്യാമറയൊക്കെ എടുത്ത് സെൽഫി ക്യാമറയൊക്കെ എടുത്ത് വെച്ചിരുന്നു കേട്ടോ. പക്ഷേ സംസാരിക്കാൻ എനിക്ക് തോന്നിയത് സൗണ്ട് വേറെ എന്തൊക്കെയോ സൗണ്ട് ഉള്ളതുകൊണ്ട് അത് ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ കുട്ടികളുടെ അടുത്ത് ഞാൻ വേസ്റ്റ് കൊണ്ടിടാൻ പറയുകയാണ്. അപ്പോൾ അവർ പിന്നെ അവരിപ്പോൾ എന്തായാലും ഫ്രീ ആട്ടെ, 9:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും ഫ്രീ ആവും. അപ്പോൾ അവർ ഞാൻ മാസ്ക് ഇടാൻ പറയുകയാണ്. കാരണം ഇവിടെ മാസ്ക് ഇട്ടില്ലെങ്കിൽ ഭയങ്കര ഫൈനാട്ടോ. അപ്പോൾ മാസ്കൊക്കെ ഇട്ട് അവർ വേസ്റ്റ് കൊണ്ടിടണം എന്ന് വെച്ചാൽ അവിടെ തൊട്ടപ്പോൾ തന്നെ കേട്ടോ, ഞങ്ങൾ വീടിൻ്റെ ഫ്രണ്ട് തന്നെയാണ്, ഫ്രണ്ട് റോഡ് തന്നെയാണ്. അപ്പോൾ ഇവിടെ നോക്കിയപ്പം ജൂജുവിനെ പിന്നെ രാജേട്ടൻ എന്തൊക്കെയോ ചിത്രം വരച്ച് കൊടുക്കുന്നുണ്ട്. എന്തോ ഒരു സ്കെലിറ്റൺ സിസ്റ്റം എന്തോ ആണ് അവൻ പഠിക്കുന്നത്. ഇപ്പം അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് എന്തോ വരയ്ക്കുകയാണ്. അപ്പം അത് അച്ഛനെ സോപ്പിട്ടിട്ട് അവിടെ നിന്ന് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എൻ്റെ പണിയെന്ന് വെച്ചാൽ എൻ്റെ ബൈൻഡറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കും, പിന്നെ നാളത്തേക്കുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി ഒന്ന് പ്ലാൻ ചെയ്ത് വെക്കും. അത്രയൊക്കെ തന്നെയുള്ളൂ പ്ലാനിങ്. ചിലപ്പോൾ ഞാൻ ടു ഡു ലിസ്റ്റ് രാത്രി തന്നെ ഉണ്ടാക്കും, അല്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ചെയ്യുള്ളൂ.
അപ്പോൾ ഇപ്പം മിക്കവാറും ഞാൻ രാത്രി തന്നെ ചെയ്യാൻ നോക്കലുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആട്ടോ, പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കളിക്കുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് 10 ആകുമ്പോഴാണ് കിടക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ടിപ്പിക്കൽ വർക്കിംഗ് ഡേ റുട്ടീൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. പിന്നെ അതേപോലെ തന്നെ ഇതുപോലെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷനൊക്കെ ഓൺ ആക്കി വെക്കാം. അപ്പോൾ എന്തായാലും എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വിടേന്മലേ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.